ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 3. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ സീസൺ 1 കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് കഥ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി ഞാൻ എങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടുമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള 150 സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീസൺ കഴിഞ്ഞ മുമ്പ് എങ്ങനെയെങ്കിലും വണ്ടി അടിക്കാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എപ്പിസോഡ് 3 എന്നാണ് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ഫ്ലോക്കിയുടെ ഭാര്യ മാർക്കറ്റിൽ വെച്ച് ഒരാൾ കാണുകയും അയാൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡ് ആണെന്ന് നോക്കാം. അങ്ങനെ ഹെൽഗ റെഗനറിൻ്റെ വീട്ടിലോട്ട് അയാളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഹെൽഗ പറയുകയാണ്, ഇയാളെ മാർക്കറ്റിൽ വെച്ചാണ് കണ്ടത്, സാരമായ പരിക്ക് ഇയാളെ കൈ കയറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ എന്നോട് സഹായം ചോദിച്ച്, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ റെഗനറിൻ്റെ ഭാര്യ പറയും, തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം. സിഗരറ്റ് അടുത്ത് പറയും, നീ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ. എന്നിട്ട് അയാളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇങ്ങോട്ട് തീയുടെ അടുത്ത് വന്നിരിക്കാൻ. അപ്പോൾ നമ്മുടെ റെഗനറിൻ്റെ ഭാര്യ ചോദിക്കും, എന്താണ് പേരെന്ന് ചോദിക്കുമ്പോൾ, ഹാർബർട്ട് എന്നാണ് എൻ്റെ പേര്, നിങ്ങളുടെ പേര് എന്താണെന്നെല്ലാം അയാൾ ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെ പറ്റിയെന്ന് നമ്മളെ സിഗി ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇത് പറ്റിയത്, ചിലപ്പോൾ അരിവാള് കൊണ്ട് മുറിഞ്ഞതായിരിക്കുമെന്നാണ് അയാൾ മറുപടി പറയുന്നത്. സിഗിക്കാണെങ്കിൽ അയാൾ ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത്, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, എനിക്ക് കുറേ കഥകളറിയാം, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അയാൾ പറയുകയാണ്. അവിടെ നേരെ കാണിക്കുന്നത് കിങ് അക്ബറിനെ ആയിരിക്കും. കിങ് അക്ബറിൻ്റെ സൈന്യവും നമ്മൾ ലഗാർത്തി അടുത്തോട്ടാണ് പോകുന്നത്. കാരണം ഇന്ന് അവിടെ കൃഷി ഇറക്കുകയായിരിക്കും, അതിനെ ആശംസിക്കാൻ വേണ്ടി അവർ ചെല്ലുന്നത്. അപ്പോൾ കിങ് അക്ബറിൻ്റെ ബാക്കിൽ ചിലവർ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? കിങ് അക്ബറിന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാണ് ആ വിശ്വാസികൾക്ക് നമ്മുടെ കൃഷി രീതിയെല്ലാം പറഞ്ഞു കൊടുത്തത്, അവർക്ക് എന്തിനാണ് ഇവിടെ സ്ഥലം കൊടുത്തതെന്നെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിങ് അക്ബറും പറയും, നമ്മുടെ സ്ഥാനത്തിന് യുദ്ധം ചെയ്യാൻ അവർ മാത്രമാണ് ഉള്ളത്, അവർ ഭയങ്കര ശക്തന്മാരായ ആൾക്കാരാണ്, ഒരിക്കലും നമുക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് അവരോട് പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലും എൻ്റെ നയം ശരിയാണെന്ന്. അതേസമയത്ത് റെഗനറും ബാക്കിയുള്ള എല്ലാ യുദ്ധത്തിൽ റെഡി ആവുകയായിരിക്കും. അപ്പോൾ ഫ്ലോക്കി ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യാനികളെ യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ ജീവൻ എന്തിനാണ് അവർക്ക് കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ റെഗനർ മറുപടി പറയുന്നുണ്ട്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഫ്ലോക്കി, നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട എന്ന് നമ്മുടെ ഫ്ലോക്കിയോട് പറയുകയാണ്. ഇപ്പോൾ റോഡ് പറയും, നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, നമുക്ക് നേരെ യുദ്ധത്തിന് പോകാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബിയോങ്ങും പോറോങ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പോറയുടെ മുഖത്ത് എന്താണൊക്കെ വരച്ചു കൊടുക്കുന്നു, നമ്മുടെ ബിയോങ് യുദ്ധസമയത്താണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, കൊള്ളാലവർ. ഇതേ സമയത്ത് നമ്മൾ റെഗനറോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ തന്നെ കുന്തിരത്തി വന്ന് നമ്മൾ റെഗനറോട് പറയുകയാണ്, എൻ്റെ സഹോദരനെ നീ കൊല്ലരുത്, അവൻ വേറൊരു പാവമാണ്. ഇതേ സമയത്ത് നമ്മൾ ടോർച്ച് അവിടെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. ടോർച്ചിൻ്റെ ഒരു കൈ ഇപ്പം നഷ്ടപ്പെട്ടിരുന്നു, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ റോളോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പോകണമെന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ടോർച്ചൻ പറയുകയാണ്, എന്നെ നിങ്ങൾ കൊണ്ടുപോകണം, ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെന്ന് റോളോട് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ടോർച്ചൻ എണീക്കുകയാണ്. നമുക്ക് സങ്കടമായ സീൻ, ഒറ്റ കൈ കൊണ്ടാണ് അവൻ എണീക്കുന്നത്. അപ്പോൾ റോള പറയും, തീർച്ചയായും ഞാൻ നിന്നെയും കൊണ്ടുപോകും, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടുപോകുന്നു പറഞ്ഞ് അവനെ കൊണ്ടുപോകുകയാണ് അവിടെ നിന്ന്. ഇതേ സമയത്ത് അവിടെ കിങ് അക്ബറൻ ലഗാർത്തെ സ്ഥലത്തോട്ട് എത്തുകയാണ്. ലഗാർത്ത ഇപ്പോൾ അവരുടെ ഭാഷയെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് കിങ് അക്ബറിനെ കയ്യിലെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഷയെല്ലാം പഠിച്ചു അക്ബർട്ട്, ഇതിന് നന്ദി പറയേണ്ടത് വെസിക്സിലെ ആൾക്കാരോടാണ്. അപ്പോൾ കിങ് അക്ബറും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു കലപ്പയാണ്, അത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് കണ്ട് നമ്മുടെ ലഗാർത്ത് അത്ഭുതപ്പെടുകയാണ്, ഇത് പുതിയതുപോലെയാണല്ലോ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ കിങ് അക്ബറും പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് ലഗാർത്തിൻ്റെ പറയും. ലഗാർത്ത് ഒരുപാട് നന്ദി പറയുകയാണ് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത്. ഇതേ സമയത്ത് റെഗനറും ബാക്കിയുള്ള എല്ലാവരും മല കയറുകയാണ്, അതായത് അവരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവർ താഴ്ത്ത് ഒളിച്ചു നിൽക്കുകയാണ്, ഇവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആരാണ് ഫസ്റ്റ് മുകളിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബിയോങ് പോകാമെന്ന് പറയും. അപ്പോൾ ബിയോങ്ങ്, ഞാൻ പൊക്കോളാം ബിയോങ് എന്ന് പറഞ്ഞ് നമ്മുടെ ടോർച്ചിന് ചെല്ലുകയാണ്. കാരണം ടോർച്ചിന് ഒറ്റ കൈ മാത്രമാണ് ഉള്ളത്, ടോർച്ചിനെ അറിയാം ഇത് ടോർച്ചിന് ഇപ്പോൾ മരിക്കുമെന്ന്. ഇത് കണ്ട് ഫ്ലോക്കിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ടോർച്ചിന് ഒറ്റ കൈ വെച്ച് മുകളിലോട്ട് കയറിപ്പോവുകയാണ്. ഇത് കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സീനാണ്, സങ്കടം വരുന്ന സീനാണ്. അങ്ങനെ ടോർച്ചിന് ഒട്ടും പറ്റില്ല. അന്നേരം ടോർച്ചിന് ആ കവചം വെച്ച് കുത്തി കുത്തിയാണ് നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കാണും, ഇത് ആരാണ് ഈ ഒറ്റ കൈ എന്ന് അവർ ഇപ്പോൾ പരസ്പരം പറയുകയായിരിക്കും. എനിക്കൊരു പ്രാന്താണ് ഉള്ളതെന്നെല്ലാം അവർ പരസ്പരം പറയുന്നു ടോർച്ചിനെ കണ്ടിട്ട്. ടോർച്ച ആണെങ്കിൽ അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ ദൈവമായ ഓഡിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓഡിൻ, ഞാൻ ഇപ്പോൾ തന്നെ നിൻ്റെ അരികിലോട്ട് വരികയാണ്. ഓഡിൻ, നീ എന്നെ സ്വീകരിക്കുന്നതെല്ലാം നമ്മുടെ ടോർച്ചൻ ഓഡിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവൻ ഏന്തി വലിഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അവൻ്റെ മേലൊരു അമ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവൻ കവചം വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു അമ്പ് വന്ന് അവൻ്റെ കാൽമ കുത്തിക്കൊള്ളുകയാണ്. എന്നിട്ടും അവൻ തോറ്റി കൊടുക്കാണ്ട് ആ അമ്പ് ഒടിച്ച് കളിന് അവൻ ഫ്രണ്ടിലോട്ട് നടക്കാൻ പോലും പറ്റിയാണ് അവിടെ വീണ്ടും കിടക്കുകയാണ്. എന്നിട്ട് ആ പടയാളികൾ നമ്മുടെ ടോർച്ചിൻ്റെ അടുത്തോട്ട് വരികയായിരിക്കും. ടോർച്ചിന് ഇപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കൈ കൊടുക്കുന്ന കൂട്ട് കാണിക്കുകയാണ് നമ്മുടെ ടോർച്ചൻ.
അപ്പോൾ അവർ വിചാരിക്കും ഒരു കൈ കൊടുക്കാൻ വരുന്നതെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവർ കൈ കൊടുക്കാൻ വരുമ്പോൾ നമ്മുടെ ടോർച്ചൻ കുറേ നേരമായി അവർ കൈയിനെ പൊക്കി വെച്ചേക്കുന്നു. എന്നിട്ട് കത്തിയെടുത്ത് അവൻ്റെ തലക്ക് കുത്തി അവനാണ് കൊല്ലുകയാണ്, വയറ്റിനെയാണ് കുത്തുന്നത്. അപ്പോൾ തന്നെ അവനെ ടോർച്ചനെയും ഒരാൾ വെട്ടിക്കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ടോർച്ചൻ ദാരുണമായി മരിക്കും, അവൻ ചങ്കത്ത് കുത്തിയാണ് അവനെ കൊല്ലുന്നത്. അങ്ങനെ നമ്മുടെ ടോർച്ചൻ ദാരുണമായി മരിച്ച് അവിടെ വീഴുകയാണ്. ഇത് സഹിക്കാൻ ഒരു സീനാണ്. ഇവൻ കൂറുള്ള ഒരു പോരാളി തന്നെയാണ്, ഇവനെയാണ് നമുക്ക് ചങ്കത്ത് കൈവച്ച് വിളിക്കാം, ഇവനാണ് ഒരു യഥാർത്ഥ പോരാളി എന്ന് അവസാനം വരെ പൊരുതിയിട്ടാണ് നമ്മുടെ ടോർച്ചൻ മരിച്ചിരിക്കുന്നത്. ഒറ്റ കൈവച്ചാണ് അവൻ പൊരുതി ഇരുന്നത്. അങ്ങനെ നമ്മുടെ റെഗ്നറും ബാക്കിയുള്ള എല്ലാവരും മുകളിലോട്ട് കയറി വരികയാണ് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പോഴും അവരെല്ലാവരും അമ്പിടത്തെല്ലാം വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റെഗ്നറിൻ്റെ കൂട്ടത്തിൽ കുറേ പേര് മരിച്ചു വീഴുകയാണ്. പക്ഷേ അതൊന്നും അവർ കാര്യമാക്കാണ്ട് അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. റെഗ്നറാണെങ്കിൽ കുറേ പേരെ വെട്ടി താഴ്ത്തിടുകയാണ്, അവരെ കഴുത്തിനാൽ കുത്തി താഴ്ത്തിടുന്നു. നമ്മുടെ പോറോയും ബിയോങ്ങും ആണെങ്കിൽ മുന്നോട്ട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോറോ എല്ലാവരും വെട്ടി താഴ്ത്തിടുന്നുണ്ട്. അങ്ങനെ ബിയോങ്ങും എല്ലാവരും വെട്ടി താഴ്ത്തിടുകയാണ്. പക്ഷേ അവർ തമ്മിൽ രണ്ടുപേരും അകന്നു പോകുകയാണ്. ബിയോങ്ങും പോറോ കൂടി അകന്നു പോകുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പോറോനെ നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. പോറോ മുഖത്ത് നോക്കി ഒരാൾ ഇടിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഒട്ടും പറ്റാണ്ടായി. അങ്ങനെ അവൾ താഴ്ത്തി വീഴുകയാണ്. ഇതെല്ലാം നമ്മുടെ ബിയോങ്ങും കാണുന്നുണ്ട്. അവൾക്ക് ഒട്ടും പറ്റാണ്ട് താഴ്ത്തി വീഴുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ബിയോങ് വന്ന് പോറോ എന്ന് ഒച്ചയിൽ വിളിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ റെഗ്നറിനെ ആരോട് കുന്തം അറിയാൻ പോകുമ്പോൾ തന്നെ ആരൊക്കെ ആര് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ റെഗ്നർ രക്ഷിക്കുകയാണ്. അങ്ങനെ റെഗ്നർ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ റെഗ്നർ വയറ്റിലോട്ട് ആരോ കുന്തം വരുന്നു. പക്ഷേ റെഗ്നറിന് വയറ്റിന് ചെറുതായിട്ട് പരിക്കേൽക്കുന്നുണ്ട് ആ കുന്തം കൊണ്ട്. അപ്പോൾ തന്നെ കിങ് അക്ബറിൻ്റെ മകൻ അവൻ്റെ സൈന്യമായി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് മലയുടെ മുകളിൽ നിന്ന് എല്ലാവരും അമ്പ് ചെയ്തിടുകയാണ്. കുന്തിരിൻ്റെ സഹോദരൻ പറയുകയാണ്, ഞാൻ തോറ്റിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടിയേറ് പറഞ്ഞിരിക്കുന്നു, എന്നെ കൊല്ലരുത്. അപ്പോൾ അവിടെയുള്ള എല്ലാ സൈന്യത്തിലുള്ള ആൾക്കാരും കൈപ്പൊക്കി പിടിക്കുകയാണ്, ഞങ്ങളെ കൊല്ലരുത്. അങ്ങനെ ആ യുദ്ധവും നമ്മുടെ റെഗ്നറും ബാക്കിയുള്ള എല്ലാവരും വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ലഗാർത്തിയുള്ളത് കിങ് അക്ബറിൻ്റെ കോട്ടയിലാണ്. കിങ് അക്ബറിന് അവരുടെ ദൈവങ്ങളെല്ലാം നമ്മൾ ലഗാർത്തക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം എന്ന് ലഗാർത്തയോട് പറയുന്നു. ഇതെല്ലാം കാരണം നമ്മൾ ലഗാർത്തക്ക് അത്ഭുതമാവുകയാണ്. ഇതേ സമയത്ത് ഘട്ട്ഘട്ടിൽ ആ നാടോടി അവർ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ നടത്തിയ യാത്രകളുടെ എല്ലാം കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയെല്ലാം വ്യത്യസ്തമായ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവർക്ക് അത്ഭുതപ്പെടുകയാണ്. പക്ഷേ സിഗിക്ക് മാത്രം ഒരു സന്തോഷമില്ല. സിഗിക്ക് അറിയാം ഇവന് എന്തോ ഉടായിപ്പാണെന്ന്. പക്ഷേ റെഗ്നറിൻ്റെ ഭാര്യ ഇതെല്ലാം ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഗ്നറിൻ്റെ കൊച്ച് കരയുകയായിരിക്കും. ആരി പറഞ്ഞിട്ട് ആ കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ തന്നെ ഈ നാടോടി വന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ആ കൊച്ച് കരച്ചിൽ നിർത്തുകയാണ്. ലഗാർത്ത വിളിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കിങ് അക്ബറിനെ ചോദിക്കുന്നു, നമുക്കൊന്ന് കുളിച്ചാലും എല്ലാവർക്കും. അപ്പോൾ തന്നെ കിങ് അക്ബറിനും ബാക്കിയുള്ള എല്ലാവരും കുളിക്കുകയായിരിക്കും. ലഗാർത്തയുമുണ്ട്, പാതിരിയുമുണ്ട്, എല്ലാവരും കുളിക്കുകയായിരിക്കും. അങ്ങനെ കിങ് അക്ബറിൻ പണി തുടങ്ങുകയാണ്. കിങ് അക്ബറിൻ ലഗാർത്തയെ കറക്കിയെടുക്കാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് പാതിരിയാണെങ്കിൽ ആ പെണ്ണിനും കറക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്, കള്ളം പാതിരി. അങ്ങനെ കിങ് അക്ബറിൻ ലഗാർത്തയും കൂടി ഒരു കിസ്സെല്ലാം അടിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ്റെ ഭാര്യ അവിടെ നിന്ന് എണിച്ചു പോകുകയാണ്. ദേഷ്യം വന്നിട്ട് അവൾ പാതിരിയും കൂടെ പോകുകയാണ്, നീ എന്നെ എണിച്ചു പോകുന്നത്, അവിടെ നിന്നാൽ ഞാനും ചീത്തയായി പോകുമെന്ന് അവൾ പാതിരിയത് പറയുകയാണ്. അതാണ് നീ കുരിശു വലിച്ച് പോയി കിടന്നോളാൻ അവളോട് പറയുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് എണിച്ചു പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കിങ് അക്ബറിനും ലഗാർത്തയും തമ്മിലുള്ള കലാപരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഗ്നറുടെ ആൾക്കാർ കുറേ പേര് ആ യുദ്ധത്തിൽ മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ റെഗ്നർ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ആ ടോർച്ചിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നു. ടോർച്ചൻ മരിച്ചതിൽ നമ്മുടെ റെഗ്നർ ഒരുപാട് സങ്കടം വരികയാണ്. അപ്പോൾ അവിടെ ഫ്ലോക്കി ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? നമ്മുടെ കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു, പക്ഷേ അവരൊന്നും നമുക്ക് തിരിച്ചു തരുന്നില്ല. അവരെപ്പോഴും നമ്മൾ വെറുപ്പായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന് റെഗ്നറോട് ചോദിക്കുന്നുണ്ട്. റെഗ്നർ പറയും, ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല ഫ്ലോക്കി, നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, ഞാൻ നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. റോളോ എന്ന് പറയുകയാണ്, ഇപ്പോൾ നീ നിൻ്റെ മകൻ്റെ ചെല്ലുന്നത് നല്ലതായിരിക്കും റെഗ്നർ എന്ന് പറയുന്നു. അങ്ങനെ നേരെ റെഗ്നർ മകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഇതേ സമയത്ത് പോറയുടെ മുഖം ഒരു വശം മൊത്തം പോയിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ബിയോങ് പറയുകയാണ്, പോറ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ നമ്മുടെ റെഗ്നർ ദേഷ്യപ്പെട്ട് പറയുകയാണ്, നീ എന്തിനാണ് പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നീ എൻ്റെ മകൻ തന്നെയാണെന്ന് ചോദിച്ചു അവൻ്റെ മോന്തൊക്കെ നോക്കി അവനെ കൊടുക്കുകയാണ് നമ്മുടെ റെഗ്നർ. ബിയോങ്ങിന് ഒരുപാട് സങ്കടമാവുകയാണ്. അപ്പോൾ ആ റോളോ എന്ന് പറയുന്നത്, നീ അവളുടെ ജീവൻ എങ്ങനെ പിടിച്ചു നിർത്തണം, ഒരിക്കലും അവളുടെ ജീവൻ വലാഹലായിട്ട് വിട്ടുകൊടുക്കരുത്, അതിന് നീ അവളെ സ്നേഹിക്കണമെന്ന് റോളോ പറയുകയാണ്. ഇതേ സമയത്ത് കുന്തിരത്ത് സഹോദരനെ കൊണ്ട് നമ്മുടെ റെഗ്നർ അടുത്തോട്ട് വരികയാണ്. റെഗ്നർ അടുത്ത് പറയുകയാണ്, നീ ഇവനോട് ക്ഷമിക്കുകയാണ് റെഗ്നർ. അവൻ്റെ റെഗ്നർ അവൻ്റെ തല വെച്ചൊരു അറ്റിടി കുന്തിരത്തിൻ്റെ സഹോദരൻ്റെ കണ്ണിന് കൊടുക്കുകയാണ്. ഇനി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ വേഗം ഇവിടെ നിന്ന് പൊക്കോളം നമ്മുടെ റെഗ്നർ പറയുകയാണ്. അവനാണെങ്കിൽ താഴ്ത്തിയൊണ്ട് കണ്ണ് പൊത്തി പിടിക്കുകയാണ്. അയ്യോ എൻ്റെ കണ്ണ് പോയിന്ന്. അപ്പോൾ കുന്തിരി സമാധാനിപ്പിക്കാൻ, കുഴപ്പമില്ല കണ്ണിനല്ലേ പറ്റിയത്, പോട്ടെ, അവൻ എന്നോട് ക്ഷമിച്ചില്ലെന്നെല്ലാം പറയുകയാണ്. ഇതേ സമയത്ത് കിങ് അക്ബറിൻ
ലഗാർട്ടെ കാണാനാണ് പറയുകയാണ്. കാരണം ഇന്നാണ് അവൻ കൃഷി ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ ആശംസിക്കാൻ വേണ്ടി കിങ് അക്ബറിനെ പറയുന്നത്. കിങ് അക്ബറിൻ്റെ മകൻ്റെ ഭാര്യയും ഉണ്ട് കിങ് അക്ബറിൻ്റെ. അപ്പോൾ അത് പാതിരിയെ കണ്ടിട്ട് നാണം കുണുങ്ങി പോലെ നിൽക്കുകയാണ്. അപ്പോൾ ലഗാർട്ടെ പറയുകയാണ്, കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ബലി കൊടുക്കണമെന്ന്. ഇത് കേട്ടിട്ട് കിങ് അക്ബറിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നേരെ കാണിക്കുന്നത് കട്ട്കട്ടാണ്. അപ്പോഴാണ് മീൻ പിടിക്കാൻ പോയ ഒരാളുടെ കയ്യിൽ രണ്ട് കുട്ടികളുടെ ശവം പെടുന്നത്. എനിക്കിത് മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയതാന്ന് അവർ പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സിഗിക്ക് എന്തോ സംശയം തോന്നിട്ട് ആ നാടോടി നോക്കുകയാണ്. നാടോടിയാണ് സിഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലഗാർത്തെയും ബാക്കിയുള്ള എല്ലാവരും ബലി നടത്താൻ റെഡിയായി നിൽക്കുകയാണ്. അതിനുള്ള കാളയെല്ലാം അവർ റെഡിയാക്കി വെച്ചേക്കുകയാണ്. അങ്ങനെ നമ്മൾ ലഗാർത്ത വെള്ള ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവർക്ക് അവിടെയുള്ള എല്ലാവർക്കും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ഏറ്റു പറയണം. ഇത് കണ്ട് നമ്മുടെ കിങ് അക്ബറും ബാക്കിയുള്ള എല്ലാവർക്കും പേടിയാകുന്നുണ്ട്. അവർ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. അപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ മുറുക്കി പിടിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തർ കോടാലി വെച്ച് ആ കാളെ വെട്ടിടുകയാണ്. എൻ്റെ ആ ചോര നേരെ ഒരു പാത്രത്തിലോട്ട് അവർ ശേഖരിക്കുകയാണ്. എന്നിട്ട് ആ ചോരയുടെ നമ്മൾ ലഗാർത്ത മുഖത്ത് വരക്കുകയാണ്. ബാക്കിയുള്ള ചോരയെല്ലാം ലഗാർത്തയുടെ മേത്ത് തോയ്ക്കുന്നുണ്ട്, കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട്. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിയുള്ള ചോര അവരിറക്കാൻ വന്ന കൃഷി സ്ഥലത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് കിങ് അക്ബറിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ സിഗി മന്ത്രവാദിയൊക്കെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. മന്ത്രവാദിയൊക്കെ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു, നിങ്ങൾ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് സിഗി ആ മന്ത്രവാദിയോട് പറയുകയാണ്. ആ നാടോടിയെ കുറിച്ച് ഞാൻ സിഗി പറയുന്നുണ്ട്. അപ്പം മന്ത്രവാദി പറയുകയാണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ ടോപ്പിക്ക് താഴെ കമൻ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.